നമസ്കാരം മലയാളത്തിലെ സിനിമാ താരം ഭാവന തനിക്ക് നേരിട്ട അല്ലെങ്കിൽ തനിക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് ഒരു അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് ഇന്ന് ആദ്യമായി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ രണ്ടായിരത്തി പതിനാലിലുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഇന്ന് ആദ്യമായി മാധ്യമങ്ങളോട് മനസ്സ് തുറന്നിരിക്കുകയാണ് പ്രശസ്ത മാധ്യമ പ്രവർത്തക ബർഖാ അഭിമുഖത്തിലാണ് ഭാവന തൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നത് അവർ ചില കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവയൊക്കെയാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തനിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത് തൻ്റെ ഷൂട്ടിംഗ് ആവശ്യത്തിനായിട്ടുള്ള യാത്രാ മധ്യയാണ് കൊച്ചി നഗരത്തിൽ വെച്ച് താൻ തൻ്റെ കാറിനകത്ത് കാറിനുള്ളിൽ വെച്ച് തന്നെ താൻ തട്ടിക്കൊണ്ട് പോകപ്പെടുകയും തുടർന്ന് ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയുമാണ് ചെയ്തത് എന്നാണ് അവർ പറയുന്നത് തൻ്റെ പിതാവ് മരണപ്പെട്ട് അധികനാൾ കഴിയും മുമ്പാണ് ഇത്തരത്തിലുള്ള ദുരവസ്ഥ ഉണ്ടായത് അതുകൊണ്ട് തന്നെ തൻ്റെ പിതാവ് ആ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ തനിക്ക് പിറ്റേ ദിവസം ഷൂട്ടിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് അതായത് കേരളത്തിൻ്റെ പൊതുനിരത്തുകളിൽ രാത്രി കാലങ്ങളിൽ ഒരു സ്ത്രീ എത്രമാത്രം അസുരക്ഷിതയാണ് എന്നതാണ് നടിയുടെ വാക്കുകൾ ഇപ്പോഴും ആ ഒരു സാഹചര്യത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഭാവന മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു നടിയാണ് അവർ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ള ഒരു വ്യക്തിയാണ് സാധാരണ സ്ത്രീയൊന്നുമല്ല എന്നിട്ട് പോലും അവർക്ക് നേരെയുണ്ടായ ഈ വലിയൊരു പീഡനം അല്ലെങ്കിൽ വലിയൊരു അതിക്രമം കേരളത്തിൻ്റെ സ്ത്രീ സമൂഹം എത്രമാത്രം സുരക്ഷിതമല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ചും കൊച്ചി പോലുള്ള നഗരങ്ങളിൽ ഇന്ന് രണ്ടായിരത്തി പതിനേഴിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് ഇന്നത്തെ സ്ഥിതി കാരണം കൊച്ചി നഗരത്തിൽ ഏതാണ്ട് നാലായിരത്തോളം കേസുകൾ പ്രതിമാസം ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകൾ വരുന്നു അതുപോലെ തന്നെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട കേസുകൾ വരുന്നു കൊച്ചി നഗരം പൂർണ്ണമായും മാഫിയകളുടെ പിടിയിലായി കഴിഞ്ഞതായിട്ടാണ് പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ ഇതനുസരിച്ച് കൂടുതൽ സ്ത്രീ സുരക്ഷ കൂടുതൽ കൂടുതൽ ഇന്ന് അപകടത്തിലാണ് എന്ന് വേണം പറയാൻ ആ അവസരത്തിലാണ് ഭാവന ഇന്ന് തനിക്ക് നേരെ ഉണ്ടായ അപകടത്തെക്കുറിച്ച് ഇന്ന് മാധ്യമ ഒരു മാധ്യമത്തോട് മനസ്സ് തുറന്നിരിക്കുന്നു അതായത് താൻ അച്ഛൻ്റെ സംരക്ഷണയിലായിരുന്നുവെങ്കിൽ താൻ ആ രാത്രി പുറത്തിറങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് തൻ്റെ അച്ഛൻ്റെയോ മറ്റ് ബന്ധുക്കളുടെയോ സുരക്ഷിത വലയത്തിലല്ലാതെ കേരളത്തിൻ്റെ നിരത്തുകളിൽ രാത്രിയാത്ര അസാധ്യമായിരുന്നു എന്നാണ് ഭാവന തൻ്റെ വാക്കുകളിലൂടെ റിയിച്ചത് ഇന്നും ഒരു പക്ഷേ അത് തന്നെയാണ് സ്ഥിതി ഒരു പക്ഷേ അതിൽ കൂടുതൽ ഗുരുതരമാണ് ഇന്നത്തെ അവസ്ഥ എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ കാരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ അത്ര അത്രമാത്രമുണ്ട് ഭാവന എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിക്കുണ്ടായ ഒരു അപകടത്തിൽ നിന്നും സർക്കാരും പൊതുസമൂഹവും യാതൊന്നും യാതൊരു പാഠവും ഉൾക്കൊണ്ടിട്ടില്ല ഇന്നും നമ്മുടെ സ്ത്രീ സുരക്ഷ ഇതിനേക്കാൾ ഏറെ കഷ്ടമാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്തേണ്ടത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് സംബന്ധിച്ച വിചാരണ തുടങ്ങിയത് കോടതി നടപടികൾക്കായി ഏതാണ്ട് പതിനഞ്ച് ദിവസങ്ങൾ കോടതിയിൽ തനിക്ക് പോകേണ്ടി വന്നു കോടതി നടപടികളെക്കുറിച്ചുള്ള വളരെ കടുത്ത അനുഭവങ്ങളായിരുന്നു കോടതിയിൽ വിചാരണ നേരിട്ട പതിനഞ്ച് ദിവസങ്ങളാണ് തന്നെ കൂടുതൽ ശക്തയാക്കിയത് ഇരയിൽ നിന്ന് അതിജീവിതയിലേക്ക് മാറാൻ സഹായിച്ചത് കോടതിയിലെ ഈ പതിനഞ്ച് ദിനങ്ങളാണ് എന്ന് ഭാവന പറഞ്ഞു വയ്ക്കുന്നു സംഭവത്തിന് ശേഷം തന്നെ പിന്തുണച്ചുകൊണ്ടും അതുപോലെ തന്നെ തന്നെ ശക്തിയുക്തം വിമർശിച്ചുകൊണ്ടും ഉണ്ടായ രണ്ട് വിഭാഗം ജനങ്ങളെക്കുറിച്ചാണ് ഭാവന പിന്നീട് പറയുന്നത് അതായത് ചില സഹപ്രവർത്തകർ സഹപ്രവർത്തകരിൽ തന്നെ ചിലർ എതിർപക്ഷത്ത് നിന്നു തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു താൻ എന്തിനാണ് രാത്രി യാത്ര ചെയ്തത് താൻ എന്തിനാണ് ബന്ധുക്കളെ അല്ലെങ്കിൽ രക്ഷിതാക്കളെ കൂടെ കൂട്ടാത്തത് എന്നിങ്ങനെയുള്ള തികച്ചും ബാലിശികമായ അല്ലെങ്കിൽ ഇതൊരു കള്ളക്കഥയാണ് എന്നുവരെ പറഞ്ഞവരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നവർ കടന്നു പോകേണ്ട ഒരു അനുഭവക്കുറിപ്പാണിത് കാരണം രണ്ട് ഭാഗത്ത് തന്നോടൊപ്പം ഉണ്ടായിരുന്നവർ വരെ തന്നെ കുറ്റപ്പെടുത്തി പക്ഷേ എന്നാൽ ചിലർ തനിക്ക് ആത്മധൈര്യം തന്നു സി സി എന്ന സിനിമാ സംഘടന തൻ്റെ ഒപ്പം നിന്നു എന്നൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് തൻ്റെ തൻ്റെ ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു തന്നെ വിമർശിച്ചവർ ആരൊക്കെ തന്നെ വിമർശിച്ചവർ പറയുന്ന ന്യായങ്ങൾ എന്തൊക്കെ എന്നൊക്കെ ഭാവന പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടേത് ഒരു പരിഷ്കൃത സമൂഹം തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു സിനിമ നടിക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമം നടക്കുന്നു അവരുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വലിയൊരു അക്രമം നടക്കുന്നു അപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ആ ഇരയെ ചെളി വാരി തരത്തിലുള്ള വിഭാഗം ആൾക്കാർ ഉണ്ടായിരുന്നു എന്നത് പോലെ തന്നെ കേരളത്തിലെ പൊതുസമൂഹം മൊത്തത്തിലും വളരെ വേദനയോടുകൂടി കാണുന്ന ഒരു സംഗതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് താൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്നത് ഇത്തരത്തിലൊരു പീഡനം അനുഭവപ്പെട്ട കുട്ടി ഒരിക്കലും പൊതുസമൂഹത്തിൽ വരാൻ പാടില്ല സമൂഹമാധ്യമങ്ങളിൽ വരാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാട് പോലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നു എത്രയോ പുരോഗമന കാഴ്ചപ്പാടിൽ നിന്നെല്ലാം മാറി നമ്മൾ കൂടുതൽ യാഥാസ്ഥിതികരാക ആകുകയാണോ എന്നാണ് ഭാവന ചോദിക്കുന്നത് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് വരുമ്പോൾ ഇത്രയൊക്കെ സംഭവമുണ്ടായിട്ടും അടങ്ങി ഒതുങ്ങിയിരിക്കാതെ എന്തിനാണ് ഈ ഇൻസ്റ്റഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ ആക്റ്റീവ് ആകുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയരുന്നു സത്യത്തിൽ ഭാവന ഇന്ന് വെളി നടത്തിയ വെളിപ്പെടുത്തലുകളിൽ ഒന്നുമില്ല പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് സ്ത്രീകളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ചാണ് ഒരു വ്യക്തമായ ആൺ മേൽക്കോയ്മയുള്ള ഒരു സമൂഹത്തിൽ നിന്നും വർഷങ്ങൾ കഴിയും തോറും നമ്മൾ മാറുന്നതിന് പകരം തുല്യതയിലേക്ക് മാറുന്നതിന് പകരം നമ്മൾ കൂടുതൽ കൂടുതൽ യാഥാസ്ഥിതികരാവുകയാണ് കേരളീയ സമൂഹം ഇന്ന് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ആ ആ നഗരങ്ങളിലൊക്കെ പെൺകുട്ടികൾ അർദ്ധരാത്രി പോലും യാതൊരു ഭയവും കൂടാതെ നടന്നു നീങ്ങുന്ന കാഴ്ചകൾ നമുക്ക് ഇന്ന് കാണാൻ കഴിയും പക്ഷേ കേരള സമൂഹത്തിൽ ഇന്നും യാതൊരു മാറ്റവുമില്ലാതെ സ്ത്രീകളോടുള്ള ഈ കാഴ്ചപ്പാടിൽ യാതൊരു മാറ്റവുമില്ലാതെ തുടരുന്നു എന്നുള്ളത് ആശങ്കയ്ക്ക് ഇടയാക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഭാവനയ്ക്ക് നേരെയുള്ള ഈ അതിക്രമം നടന്നിട്ട് അഞ്ചാണ്ടുകൾ തികയുമ്പോഴും നമ്മുടെ സാമൂഹിക കാലാവസ്ഥയ്ക്ക് സ്ത്രീകളോടുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ നിലപാടുകൾക്ക് അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾക്കും അതുപോലെ തന്നെ സർക്കാരിന് എത്രമാത്രം സുരക്ഷ സ്ത്രീ ജനങ്ങൾക്ക് ഇവിടെ നൽകാനായിട്ടുണ്ട് എന്നെല്ലാം ചിന്തിച്ചാൽ യാതൊരു പുരോഗതിയും നമ്മൾ നേടിയിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾ കൂടുതൽ യാഥാസ്ഥിതികരാവുകയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാവുക വെബ് ഡെസ്ക് ന്യൂസ്